ഓണാട്ടുകരയിലെ പുഞ്ച പാടങ്ങൾ കൃഷിക്കൊരുങ്ങുന്നു. മൂന്ന് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഞ്ചയിലെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. വർഷത്തിൽ ഒരു തവണ മാത്രം കൃഷി ചെയ്യുന്ന പുഞ്ചപ്പാടങ്ങളിൽ പ്രധാനമാണ് ഓണാട്ടുകരയുടെ നെല്ലറയായ പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ച. 900 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ 300 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കൃഷി. ആഘോഷമായാണ് ഇവിടെ വിത്തിറക്കിയത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കുറച്ച് ലോസ് ഉണ്ടായി, വിളനഷ്ടം ഉണ്ടായി മഴ കാരണം. ഇപ്രാവശ്യം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സ്ഥലത്തും ഞങ്ങൾ നേരത്തെ തന്നെ കൃഷി തുടങ്ങുകയാണ്. തരിശായിട്ട് ഇട്ടിരിക്കുന്ന ഭൂമി കുറവാണ്. ഞങ്ങൾ എല്ലായിടത്തും ഉമ എന്ന വെറൈറ്റി, അത് നല്ല വിളവ് തരുന്ന ഒരു നോൺ ലോജിംഗ് റെസിസ്റ്റന്റ് വെറൈറ്റിയാണ്. അത് നമ്മൾ എല്ലായിടത്തും ഇന്ന് വിതച്ച് തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും വിതച്ച് കഴിയും. 130 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഉമാ നെൽവിത്താണ് വിതച്ചത്. മികച്ച വിളവാണ് പുഞ്ചകൃഷിയിൽ ലഭിക്കുന്നത്. കായലിൽ നിന്നും ഓരുവെള്ളം കയറുന്നതും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെ ബാധിക്കാറുണ്ടെങ്കിലും പലപ്പോഴും 100 മേനി തന്നെ വിളവ് ലഭിക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷം മഴ മൂലം പൂർണ്ണമായും നെല്ല് കൊയ്തെടുക്കാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരമാകട്ടെ ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. 120 ഹെക്ടർ സ്ഥലമാണ് ആ പാടമാണ് കൃഷിയോഗ്യമായിട്ടുള്ളത്. അതിൽ 100 ഹെക്ടർ സ്ഥലത്തിനാണ് നമുക്ക് ആനുകൂല്യം സബ്സിഡി കിട്ടുന്നത്. കാരണം അവർക്ക് മാത്രമേ കരന്തിത്ത ടിസ് ബാക്കിയുള്ളവർക്ക് കരന്തിത്ത ടിസ് ഒന്നും ഹാജരാക്കാത്തതുകൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. എന്നാലും ആ നിലങ്ങളിലൂടെ കൃഷി ചെയ്യുകയാണ്. അത് ഉമ വിത്താണ് ഇവിടെ വിതയ്ക്കുന്നത്. 130 ദിവസം വിളവുള്ള ഉമ വിത്താണ്. കഴിഞ്ഞ വർഷം വിതച്ചിട്ട് നമുക്ക് വിളവെടുക്കാൻ, പൂർണ്ണമായിട്ട് വിളവെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും കർഷകർ വളരെ ആവേശത്തോടുകൂടിയാണ് ഈ പ്രാവശ്യം വളരെ നേരത്തെ, ഒരു മാസം മുമ്പ് തന്നെ വിളവിറക്കാൻ തയ്യാറായത്. 30 കർഷകരും പാട്ടക്കർഷകരുമാണ് 300 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. വിതയുടെ ഉദ്ഘാടനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് സാംജിത്ത് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കായംകുളം.